അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. കോവിഡിൻ്റെ രണ്ടാം തരംഗം അതിരൂക്ഷമായി നമ്മുടെ നാടുകളിൽ വ്യാപിക്കുകയാണ്. ഒരു നാടും പ്രദേശവും വ്യത്യാസവുമില്ലാതെ ആദ്യ തരംഗത്തെ പിടിച്ചുകെട്ടിയ കേരളത്തിലടക്കം കോവിഡിൻ്റെ രണ്ടാം തരംഗം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം. അവനിലേക്ക് കേടുന്ന് അപേക്ഷിക്കുക. നാം ചെയ്ത തെറ്റുകൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന ഇത്തരം ശിക്ഷകളിൽ നിന്ന് നാഥൻ നമുക്ക് കാവല് നൽകുമാറാകട്ടെ. ആമീൻ. ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്ന നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു നല്ല രൂപത്തിൽ ജീവിതം നന്നാക്കിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകും, അതുറപ്പാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തിയ ചില ദിക്റുകളുണ്ട്. അതാണ് ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. ആദ്യമായിട്ട് ഹദ്ദാദ് റാത്തിബാണ്. വളരെ ശ്രേഷ്ഠതയുള്ള എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഷെറുകളിൽ നിന്നും നമുക്ക് കാവൽ നൽകുന്ന ഹദ്ദാദ് റാത്തിബ്. നമ്മുടെ വീടുകളിൽ കുടുംബക്കാരോട് ഒന്നിച്ചിരുന്ന് കൂട്ടത്തിൽ ചൊല്ലുക. അതിന് സാധിക്കില്ലെങ്കിൽ നാം ഒറ്റയ്ക്കെങ്കിലും പതിവായി ചൊല്ലിയാൽ അത് നമ്മുടെ വീടിനും നാടിനും ഏറെ ഗുണകരമായിരിക്കും. അതോടൊപ്പം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൽ നസീർ എന്ന അർത്ഥവത്തായ ദിക്ർ. എനിക്ക് അല്ലാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ, അവനാണ് എല്ലാത്തിൻ്റെയും അധിപനെന്ന് ആശയ സാരം വരുന്ന ആ ഒരു ദിക്ർ കിടക്കുന്നതിന് മുമ്പ് ഒരു 33 വട്ടം മാത്രം നാം ഈ കോവിഡ് നമ്മിൽ നിന്ന് അകലുന്നത് വരെ നാം പതിവാക്കുക. അതോടൊപ്പം സുബ്ഹ് നിസ്കാരത്തിൻ്റെയും മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ശേഷം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്-ളാലിമീൻ എന്ന ദിക്ർ ഒരു 10 പ്രാവശ്യം പതിവാക്കുക. കാന്തപുരം ഉസ്താദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്-ളാലിമീൻ എന്ന ദിക്ർ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ കാരണമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യവയറ്റിൽ വെച്ചുകൊണ്ട് ഈ ഒരു തസ്ബീഹ് ചൊല്ലി എന്നത് തന്നെയാണ്. അതുകൊണ്ട് നാം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈയൊരു പ്രശ്നത്തിൽ നിന്ന് നാം രക്ഷപ്പെടുന്നത് വരെ ഈ ഒരു ദിക്റും ഇഷായി മഗ്രിബിൻ്റെയും സുബ്ഹ് നിസ്കാരത്തിൻ്റെയും ശേഷം 10 പ്രാവശ്യം പതിവാക്കുക. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പണ്ഡിതന്മാരാണ് നമുക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ളത്. നേരായ രൂപത്തിൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് നേരായ മാർഗം കാണിച്ചു തരാനുള്ളത് അവരാണ്. അള്ളാഹു അവരെ അനുസരിക്കാനും അവർ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.